നമസ്കാരം. കേന്ദ്രത്തിനെതിരായ സമരവും ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് ഇടതുപക്ഷം. അതാണ് ഇനി കേരളത്തിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം. ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ കടുത്ത സമരവും സംസ്ഥാനത്തിൻ്റെ വികസനവും ഒരുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചരണ ആയുധമാക്കാൻ ഇടതുമുന്നണി തയ്യാറെടുക്കുകയാണ്. കോൺഗ്രസും ബി ജെ പിയും ഒരേ നാണയത്തിൻ്റെ ഭാഗമാണെന്ന പ്രചരണത്തിന് കടുത്ത ഊന്നൽ നൽകും. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ സമരത്തോടെ പ്രചരണത്തിന് തുടക്കം കുറിക്കും. ഏറെ കാലത്തിന് ശേഷമാണ് ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും കേന്ദ്ര നിലപാടുകൾക്കെതിരെ രാജ്യതലസ്ഥാനത്ത് ചെന്ന് സമരം നടത്തുന്നത്. അതിനു മുമ്പേ തന്നെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ പ്രധാന വികസന പദ്ധതികൾ പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാനും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമരത്തോടെയാകും തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് ഇടതുമുന്നണി തുടക്കം കുറിക്കുക. കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന വിവേചനവും വർഗീയതയുമാകും ഇടതു പ്രചരണത്തിൻ്റെ തുറുപ്പുചീട്ട്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിൽ നിന്നുള്ള 18 MP പ്രതികരിക്കുന്നില്ല എന്ന ആരോപണമാകും കോൺഗ്രസിനെതിരെ ഡൽഹിയിലും കേരളത്തിലും ഇടതുപക്ഷം ഉയർത്തുക. പ്രതിഷേധത്തോടൊപ്പം സംസ്ഥാന ഭരണവും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇടതു സർക്കാർ സമയം കണ്ടെത്തുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 1st കമ്മീഷനിങ് പൂർത്തിയാക്കാനുള്ള സമയപരിധി വരുന്ന ഡിസംബറാണ്. എന്നാൽ മെയ് മുതൽ വാണിജ്യ കപ്പലുകൾ എത്തിച്ച് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ നേട്ടം കൊയ്യാൻ ശരിക്കും സർക്കാരൊരു നീക്കം നടത്തുന്നുണ്ട്. കാരണം മറ്റാരും അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകാതിരിക്കാൻ തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രധാന നേട്ടങ്ങളിൽ ഒന്നു തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖം സജ്ജമാക്കുക എന്നത്. കമ്മീഷനിങ് സമയപരിധിക്ക് മുമ്പ് തീർക്കാൻ അദാനി പോർട്ടിന് ഇപ്പോൾ തന്നെ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ തുറമുഖ വകുപ്പ് CPMലാണ്. അഹമ്മദ് ദേവർകോവിലിന് പകരം മന്ത്രിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ഏൽപ്പിക്കാതെ തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തതും വാസ്തവന് നൽകിയതും ഈ ലക്ഷ്യത്തോടെയാണ്. ഒരു ഭാഗത്ത് സംസ്ഥാനത്തെ റോഡുകളുടെ നവീകരണവും പുരോഗമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മലയോര തീരദേശ ഹൈവകൾ കഴിയുന്നത്ര വേഗം പൂർത്തീകരിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. നവ കേരള സദസ്സുകളിൽ ലഭിച്ച പരാതികൾ കഴിയുന്നത്ര വേഗം പരിഹരിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു. തദ്ദേശ വകുപ്പിൽ ലഭിച്ച 1.5 lakh പരാതികൾ ഈ വരുന്ന 31 പരിഹരിക്കാനാണ് തീരുമാനം. 2nd സർക്കാർ പ്രഖ്യാപിച്ചതെല്ലാം യാഥാർത്ഥ്യമാകുന്നു എന്നൊരു പ്രതീതി ജനങ്ങളിൽ ഉണ്ടാകാൻ ഇതൊക്കെ അത്യാവശ്യവുമാണ്. അതുതന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രവും.